എസ് ടു പോസിറ്റീവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ തംബ്നെയിൽ കണ്ടു കാണും എച്ച് ഐ വിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ ഇതിലേക്ക് ചാടിക്കയറുമെന്ന് എനിക്കറിയാം. ഇത് എനിക്ക് മാത്രമല്ല മറ്റു പല യൂട്യൂബേഴ്സിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേരിട്ടത്. കാരണം ഞാൻ പലതവണ എച്ച് ഐ വിയുടെ ലക്ഷണങ്ങളെ പറ്റിയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനകത്ത് ഞാൻ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് എച്ച് ഐ വിയുടെ ലക്ഷണങ്ങൾ വെച്ച് ആരും നോക്കിയിരിക്കരുത്. നമുക്ക് ടെസ്റ്റ് ചെയ്യുക എന്ന മാർഗമല്ലാതെ വേറൊരു രീതിയിലും നമുക്ക് എച്ച് ഐ വി അറിയാൻ സാധിക്കില്ല. ഇനി ആകപ്പാടെ വരുന്ന ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഒരു നിസ്സാര ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ പലരും കൊറോണയുടെ വാക്സിൻ എടുത്തവരാണ്. കൊറോണയുടെ വാക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ ചിലവർക്ക് പനി വരും, ചിലവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാതെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർക്കും പനി വരും. അതുപോലെ തന്നെ എച്ച് ഐ വി വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ നീളുന്ന ചെറിയൊരു പനി ചിലവരിൽ മാത്രം കാണാൻ സാധിക്കും. ഇത് മാത്രമാണ് നമുക്ക് എച്ച് ഐ വിയുടെ ലക്ഷണമായി പറയാൻ പറ്റുക. അല്ലാതെ വേറൊരു ലക്ഷണങ്ങളും എച്ച് ഐ വിയുടെ ലക്ഷണങ്ങളായിട്ട് നമ്മുടെ ഇവിടെ കണ്ടുവരാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ അടുത്ത് വരുന്ന ഭൂരിപക്ഷം ആൾക്കാരിലും എച്ച് ഐ വി ബോഡിയിൽ വന്നിട്ട് രണ്ടും മൂന്നും നാലും ഈവൻ 12 വർഷമായ ആൾക്കാരെ വരെ എനിക്ക് പേഴ്സണലി അറിയാം. ഇവർക്കൊന്നും യാതൊരു ലക്ഷണവും ഉണ്ടായിട്ടില്ല. ഇവർ അവിചാരിതമായി എന്തെങ്കിലും സാഹചര്യത്തിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് പലരും എച്ച് ഐ വി അറിയുന്നത് തന്നെ. നമ്മുടെ നാട്ടിലെ ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ പയ്യന്മാരൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി ബൈക്കേക്ക് ഇടുക്കി ഒരു ചെറിയ സർജറിക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി വേഗം എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഈ ഒരു എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് തന്നെ അറിയുന്നത്. അതുകൊണ്ട് ദയവ് നിങ്ങൾ ലക്ഷണങ്ങളുടെ പുറകെ പോകരുത്. ഗൂഗിളിലും യൂട്യൂബിലുമൊക്കെ ഇഷ്ടംപോലെ ലക്ഷണങ്ങളൊക്കെ പലരും പറയും. ഇതൊന്നും പ്രാക്ടിക്കലി നമുക്ക് വരാറില്ല. കാരണം നമ്മൾ 100 പേഷ്യൻസിനെ കാണുന്നതാണ്. ഇവർക്ക് ആർക്കും യാതൊരു വിധത്തിലുള്ള ലക്ഷണങ്ങളും കാണിക്കാറില്ല എന്നതാണ് സത്യം. ഇനി മറ്റൊരു കാര്യം പറയാം. അതായത് നമുക്ക് വരുന്ന കൂടുതൽ കൗൺസിലിങ്ങും എൻക്വയറീസും ഒക്കെ യു എ പോലുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പം അവരുടെ എല്ലാം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജോലിയുടെ വിസ പുതുക്കുന്ന സമയത്ത് വീണ്ടും മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. ആ ഒരു സമയത്ത് എച്ച് ഐ വി ആണെന്നറിഞ്ഞാൽ അവർക്ക് ജോലി നഷ്ടമാകും. അപ്പോൾ ഇപ്പം അവിടെ പോയി ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ലാബുകാർ അവരെ അറിയിക്കുമോ, ഗവൺമെൻറ്റിനെ അറിയിക്കുമോ, ഇവരെ പിടിച്ച് ജയിലിലിടുമോ, ഇങ്ങനെയൊക്കെ നിരവധി സംശയങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു എച്ച് ഐ വിയുടെ സംശയമുണ്ടെന്ന് തോന്നിയാൽ നമ്മുടെ സാഹചര്യം അനുകൂലമാണെങ്കിൽ മാത്രം പോയി ടെസ്റ്റ് എടുത്താൽ മതിയാകും. ഇത് ഇന്ന് എച്ച് ഐ വി കണ്ടുപിടിച്ച് നാളെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളുടെ ആരോഗ്യത്തിനനുസരിച്ച്, നമ്മളുടെ CD4 അനുസരിച്ച്, നമ്മളുടെ സാഹചര്യവും അനുസരിച്ച് കുറച്ച് മുമ്പോട്ട് വിടുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇനി നിങ്ങൾ ഉടനെങ്ങാനും നാട്ടിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 6 കഴിഞ്ഞോ 1 കഴിഞ്ഞോ നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ നാട്ടിൽ വന്ന് സമാധാനത്തോടെ ടെസ്റ്റ് എടുത്താൽ മതി. അപ്പം ഈ ഒരു നമ്മൾ പലരോടും എമർജൻസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത് ഇവരുടെ ടെൻഷൻ കാണുമ്പോഴാണ്. നമ്മൾ കൗൺസിലിംഗ് കഴിയും, ഫോൺ വെക്കും, 2 കഴിയുമ്പോൾ ഇവർ വീണ്ടും വിളിക്കും. ഞാൻ നെറ്റിൽ അങ്ങനെ കണ്ടു, ഗൂഗിളിൽ ഇങ്ങനെ പറയുന്നു, വെയിറ്റ് കുറയുമെന്ന് പറയുന്നു, മുഖം മുട്ടുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുമെന്ന് പറയുന്നു. ഇതൊന്നും എച്ച് ഐ വിയുടെ ലക്ഷണങ്ങളേ അല്ല. ലക്ഷണം എച്ച് ഐ വി ബാധിച്ചു കഴിഞ്ഞാൽ യാതൊന്നും തന്നെ സംഭവിക്കില്ല. ഇനി എച്ച് ഐ വി ബാധിച്ച് കുറേ അധികം വർഷങ്ങൾ, അതായത് 10-12 വർഷങ്ങൾ കഴിഞ്ഞ് എച്ച് ഐ വി എന്ന് പറയുന്ന അവസ്ഥ എയ്ഡ്സ് എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഏറെക്കുറെ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുക. അല്ലാതെ നിങ്ങൾ വായിക്കുന്ന ആർട്ടിക്കിളുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന മറ്റ് ചാനലുകളിലോ ഒക്കെ ഇങ്ങനെ ലക്ഷണങ്ങൾ അവർ പറയുമ്പോൾ ഞങ്ങളിത് പ്രാക്ടിക്കലി കാണുന്നതാണ്. ഞങ്ങൾ ഒരുപാട് പേഷ്യൻസിനെ കാണുന്നതാണ്. ഇഷ്ടംപോലെ മലയാളി സുഹൃത്തുക്കളെയും നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവർക്ക് ആർക്കും ലക്ഷണങ്ങൾ കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം ഒരു തൊട്ടടുത്തുള്ള ഗവൺമെൻറ്റിൻ്റെ സെൻറ്ററിലോ അല്ലെങ്കിൽ വിശ്വസനീയമായ ഏതെങ്കിലും നല്ല പ്രൈവറ്റ് ലബോറട്ടറികളിലോ പോയി നിങ്ങൾ എച്ച് ഐ വി ടെസ്റ്റ് എടുക്കുക. അതിന് യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് നിങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ആണെങ്കിൽ പോലും നിങ്ങളുടെ സൗകര്യാർത്ഥം ട്രീറ്റ്മെൻറ്റ് നമുക്ക് മുമ്പോട്ടോ അല്ലെങ്കിൽ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിനകത്തും ഈ പറയുന്ന ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരു ഭീകര ജീവി ഒന്നുമല്ല. അത് പണ്ടത്തെ കാലത്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ടാണ് എച്ച് ഐ വിയെ നമ്മൾ ഭയത്തോടെ കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഡയബറ്റിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അവരെന്ത് ചെയ്യും? ഡെയിലി ഇൻസുലിൻ എടുക്കും. അതുപോലെ തന്നെ എച്ച് ഐ വി ഉള്ള ഒരു രോഗി ഡെയിലി ഒരു മരുന്ന് കഴിക്കണം. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അവർ ഡയബറ്റിക്സ് ഉള്ളവർ ലൈഫ് ലോങ് ഇൻസുലിൻ എടുക്കത്തില്ലേ?
അതുപോലെ തന്നെ ഡെയിലി ഒരു മരുന്ന് കഴിക്കണം. ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തെയോ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെയോ ഒന്നും തന്നെ ബാധിക്കത്തില്ല. ഇനിയുള്ള ഒരു സംശയമാണ്, എച്ച് ഐ വി പോസിറ്റീവ് ആണെങ്കിൽ കല്യാണം കഴിക്കാമോ? പോസിറ്റീവ് ആയിട്ടുള്ള പാർട്ട്ണറെ മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ? നെഗറ്റീവായവരെ കല്യാണം കഴിച്ചാൽ പ്രോബ്ലം ഉണ്ടോ? എന്തെങ്കിലും നിയമ പ്രശ്നങ്ങളുണ്ടോ? ഇതൊക്കെ ഒരു വലിയ ടോപ്പിക്കായതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് വഴി കൗൺസിലിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ സ്ത്രീ കൗൺസിലേഴ്സിനെ അവൈലബിൾ ആണ്. ഏത് കൗൺസിലറെയാണ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്യുക, അവിടുന്ന് ടൈം അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതനുസരിച്ചായിരിക്കും കിട്ടുക. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ഒരുപാട് കൗൺസിലിംഗ് പെൻഡിങ്ങിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും അവർ പറയുന്ന രീതിയിൽ ആ ഒരു ടൈമിൽ തന്നെ കോൺടാക്ട് ചെയ്യാനും ശ്രമിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.